ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മല്ലു യൂസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത്ര വലിയ സന്തോഷത്തോടു കൂടെ ഒന്നുമല്ല നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ എന്ന മഹാമാരി സമ്പർക്കം വഴി നമ്മളെ കൊച്ചു കേരളത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് മണ്ണിടിച്ചിലിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും അതിദാരുണമായിട്ടുള്ള വാർത്തകൾ ദിനം പ്രതി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതി നൽകുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊരു ഐറ്റവുമായിട്ടാണ്. ഇതിൻ്റെ മുൻപുള്ള വീഡിയോ മാംഗോ വിത്ത് ഫ്രഷ് ഫ്രൂട്ട് ക്രീം വീഡിയോ കാണാത്തവരൊക്കെ കാണുക. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിലും ജ്യൂസ് ഷോപ്പുകളിലും മാത്രം ലഭ്യമാകുന്ന ഐറ്റംസാണ് ഫ്രൂട്ട് വിത്ത് ഫ്രഷ് ക്രീം ഐറ്റംസുകൾ. ആ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസുകൾ വളരെ സിമ്പിളായിട്ട് ചിലവ് കുറച്ച് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഐറ്റവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. റംബുട്ടാൻ എന്ന ഫ്രൂട്ട് ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മളിൽ ആരും ഉണ്ടാവില്ല. ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും എത്ര പ്രായമുള്ളവരാണ് എന്നുണ്ടെങ്കിലും റംബുട്ടാൻ എന്നുള്ള ഫ്രൂട്ട് മുന്നിൽ വന്നാൽ നമ്മൾ അത് എത്രയാണെങ്കിലും കഴിച്ചു തീർത്തു. അത്രയും ടേസ്റ്റാണ്. അതിൻ്റെ പുറത്ത് വളരെ ഹെൽത്ത്ഫുള്ളായിട്ടുള്ള ഐറ്റംസും കൂടിയാണ് റംബുട്ടാൻ. അപ്പോൾ റംബുട്ടാൻ വിത്ത് ഫ്രഷ് ക്രീമാണ് ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത്. എങ്ങനെ വളരെ സിമ്പിളായിട്ട് ചിലവ് കുറച്ച് വീട്ടിൽ നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ, ഇറ്റ്സ് മീ എംജെ. അപ്പോൾ നമ്മൾ റംബുട്ടാൻ വിത്ത് ഫ്രഷ് ഫ്രൂട്ട് ക്രീം അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം റംബുട്ടാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. മംഗലാപുരം റംബുട്ടാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മംഗലാപുരം റംബുട്ടാൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ കുരു ആയിരിക്കും. പിന്നെ കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ നാടൻ റംബുട്ടാനുണ്ട്, അതായത് ഇപ്പോൾ കണ്ണൂരിൽ അതേപോലെ തന്നെ മലപ്പുറത്തിൻ്റെ മലയോര മേഖലകളിൽ തൃശ്ശൂരിലൊക്കെ വിളയിച്ചെടുക്കുന്ന റംബുട്ടാനുണ്ട്. അത് ചെറിയതായിരിക്കും, കായം കുറവായിരിക്കും, വലിയ കുരു ആയിരിക്കും, പിന്നെ കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സൈഡ് ചെത്തിയെടുത്തിട്ട് കുരു സെപ്പറേറ്റ് ആക്കി എടുക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഐഡിയപരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മളെ റംബുട്ടാൻ്റെ കായവും കുരുവും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ പീസുകളാക്കിയിട്ടെടുക്കാം. ഇനി ഞാനിവിടെ ഗോൾഡൻ മാർക്കിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്, ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് മുകൾ ഭാഗം പൊളിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് ആവശ്യമുണ്ടായതുകൊണ്ട് മുകൾ ഭാഗം പൊളിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി അതിൽ നിന്നൊരു 250-300 ml ക്രീം നമുക്ക് ആദ്യം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു 100 ml പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഷുഗർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് മിക്സ് ആവാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പൂണിന് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മിക്സിയിൽ ശരിക്കും അടിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുന്നവരെ നമ്മുടെ ക്രീം ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പീസ് പീസാക്കി വെച്ചിട്ടുള്ള റംബുട്ടാൻ അതിന് നീരൊന്നും കളയേണ്ട ആവശ്യമില്ല, അത് അതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഹാൻഡ് ബീറ്ററൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചൊക്കെ ഇത് ശരിക്കൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ റംബുട്ടാൻ ക്രീമിലിട്ട് അടിക്കുകയല്ല ചെയ്യുന്നത്, ഇതിൽ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇടയ്ക്ക് ആ റംബുട്ടാൻ്റെ പീസുകളിങ്ങനെ ക്രീമിൻ്റെ ഇടയിൽ കടിക്കുന്നതാണ് രസം. മറ്റേത് നമുക്കൊരു രുചി വ്യത്യാസമായിട്ട് തോന്നില്ല, വെറും ഒരു ക്രീം കഴിക്കുന്ന ഒരു ഫീല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളി റംബുട്ടാൻ വിത്ത് ഫ്രഷ് ഫ്രൂട്ട് ക്രീം ഇവിടെ റെഡിയാണ്. വളരെ ചുരുങ്ങിയ ചിലവിൽ നല്ല മൊഞ്ചനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു അടിച്ചപൊളി ഐറ്റമാണ് റംബുട്ടാൻ ക്രീം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ എംജെ. ഗുഡ് ബൈ.